ദ പീപ്പിൾ ന്യൂസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സഖാവ് എസ് സലീമിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പുതുക്കാട്ടിൽ കല്യാണ മണ്ഡലത്തിൽ വാർഡ് സഭ നടന്നു. നിരവധി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിരവധി പേർ പങ്കെടുത്തു. വിവിധ കാര്യങ്ങളിലായി എന്തൊക്കെ കോർപ്പറേഷൻ്റെ അധീനതയിൽ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് വിശദമായി എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് ഒരു ചർച്ചയും അതുപോലെ തന്നെ ഓരോ യൂണിറ്റുകളായി നിരവധി കാര്യങ്ങളുടെ റിപ്പോർട്ടുകളും അവതരണങ്ങളും ഉണ്ടായിരുന്നു. നിരവധി ആൾക്കാരാണ് പങ്കെടുത്തത്. അതിൻ്റെ ഒരു പിന്നെ വിവരണങ്ങളിലേക്കും മറ്റ് ഇതര മറ്റ് ആൾക്കാരുടെ റിപ്പോർട്ടിലേക്കും നമുക്കൊന്ന് നോക്കാം. അടുത്തതായി സിപിഐയെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന സഖാവ് ബാദ്ഷായെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് LJDയുടെ നേതാവ് സുൽഖാൻ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. LJDയുടെ തന്നെ ഹസൻ അദ്ദേഹത്തിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. SDPയുടെ പുത്തമ്പള്ളിയുടെ ബ്രാഞ്ച് പ്രസിഡന്റ് KM സാദിഖ് സാഹിബിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന ഒരുപാട് മഹത്വ്യക്തികളുണ്ട്. മുൻ നമ്മുടെ പഴയ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് ഹാലിദ്, ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് EK നാസർ, നമ്മുടെ ബദ്രിയ നഗറിലെ നസീർ, SMLAC ഹൈവേ ബ്രാഞ്ച് സെക്രട്ടറി സുലൈമാൻ, SMLAC ബ്രാഞ്ച് സെക്രട്ടറി റിയാസ്, പുത്തമ്പള്ളി ബ്രാഞ്ച് സെക്രട്ടറി റഹമദ്ദീൻ, പള്ളിത്തെരുവ് ബ്രാഞ്ച് സെക്രട്ടറി സുൽഫി, ത്രിവേണി ബ്രാഞ്ച് സെക്രട്ടറി ലാലു, പാർട്ടി LC മെമ്പർമാരായ സഖാവ് നാസർ പരിപാടി പങ്കെടുത്തില്ലെങ്കിലും സഖാവ് ശിവകുമാർ, പാർട്ടിയുടെ പ്രധാനപ്പെട്ടവരായ ഒരാളായ സഖാവ് സൈനന്ദി സഖാവ്, പഴയകാല പ്രവർത്തകർ ജയം മാഹി, പേര് അറിഞ്ഞുവെങ്കിലും കണ്ടിരിക്കുന്ന കൊല്ലം സാഹിബ്മാരെയും കൂടുന്ന അദ്ദേഹം റിയാസ് ഖാൻ, അതുപോലെ അറിഞ്ഞ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, അതുപോലെ മഹിളാ കമ്മിറ്റികളിൽ നിന്ന് വന്ന എല്ലാ വനിതാ സഹകർക്കും ഉമ്മമാർക്കും സഹോദരങ്ങൾക്കും എല്ലാം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രധാനപ്പെട്ട ഒരാൾ ഈ പരിപാടിയുടെ കോർപ്പറേഷൻ്റെ കോർഡിനേറ്റർ ശ്രീ അർച്ചനയ്ക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്ന ബഹുമാനീയരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അംഗൻവാടി ടീച്ചർമാർ, കുടുംബശ്രീയുടെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, മറ്റ് രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളിലെ പ്രവർത്തകന്മാർ, സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന പ്രധാന വ്യക്തിത്വങ്ങൾ തുടങ്ങിയ ബഹുമാന്യരെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നഗരസഭയുടെ 2017 മുതൽ 22 വരെയുള്ള 13-ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന 2021-22 വർഷക്കാലത്തേക്ക് വേണ്ടിയുള്ള ഒരു വർഷക്കാലം നഗരസഭ എങ്ങനെ പ്രവർത്തിക്കണം, അത് നമ്മുടെ നഗരം ഒരു മെട്രോപോളിറ്റൻ സിറ്റിയായി മാറുമ്പോൾ നഗരത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ഇടത്തരം ആളുകളുടെ ജീവിത നിലവാരത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ നഗരജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തുന്ന ജനപക്ഷ വീക്ഷണമുള്ള ഒരു നഗരസഭയാണ് ഇന്നിപ്പോൾ നഗരഭരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വാർഡ് സഭകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ നഗരത്തിൻ്റെ വികസനത്തിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുക എന്നതാണ് ഈ വാർഡ് സഭകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വർത്തമാന കാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ നഗരവൽക്കരണം ശക്തിപ്പെട്ടു കൊണ്ടുവരുന്ന കാലഘട്ടമാണ് ഇന്ന് ഇന്ത്യയിൽ. ആ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ നഗരവൽക്കരണം നടക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. അപ്പോൾ കൊച്ചു കേരളത്തിലെ നഗരവൽക്കരിക്കപ്പെടുന്ന തിരുവനന്തപുരം നഗരത്തിനും നഗരവൽക്കരിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു നഗരമായി ഇന്ന് നമ്മുടെ നഗരം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നഗരം അങ്ങനെ മാറുമ്പോൾ, നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ ചേരികളും ചേരികളിൽ താമസിക്കുന്ന ആളുകളടക്കം ചേരികളില്ലാത്തൊരു സമൂഹമായി മാറുക എന്നുള്ളതാണ് നഗരസഭയുടെ കാഴ്ചപ്പാട്.
1996 മുമ്പ് നമുക്ക് ഇത്തരത്തിലൊന്ന് ചർച്ച ചെയ്യുവാനോ തീരുമാനങ്ങൾ എടുക്കാനോ ഉള്ള അവകാശമില്ലായിരുന്നു. 96 ന് മുമ്പ് വിവിധ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന അവർ തീരുമാനിക്കുന്ന വികസന പദ്ധതികളാണ് നമ്മുടെ നഗരത്തിലും കേരളത്തിന്റെ അകത്തുമെല്ലാം നടപ്പിലാക്കി. അതിന്റെ ഭാഗമായിട്ട് വികസനം താഴേ തട്ടിൽ എത്തിയിട്ടില്ല. അങ്ങനെയാണ് 1996 അധികാരത്തിലുണ്ടായിരുന്ന സഖാവ് നയനാറിന്റെ മന്ത്രിസഭ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു മന്ത്രിസഭയ്ക്ക് മാത്രമേ അങ്ങനെയൊരു നയം തീരുമാനിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. 96 സഖാവ് നയനാറിന്റെ മന്ത്രിസഭയാണ് ജനകീയാസൂത്രണ പദ്ധതിക്ക് രൂപം നൽകുന്നത്. ആ ജനകീയാസൂത്രണ പദ്ധതി എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ സ്ഥലത്തിൽ തീരുമാനിക്കേണ്ട വികസന പദ്ധതികളെല്ലാം മറിച്ച് ജനങ്ങളാൽ തീരുമാനിക്കപ്പെടുന്ന വികസനങ്ങളായും അത് പിന്നെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും തയ്യാറാവണമെന്നാണ് ഓരോ പഞ്ചവത്സര പദ്ധതിയിലും തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു വാർഡിൽ ഒരു നഗരത്തിൽ ഒരു പ്രദേശത്ത് എന്ത് വികസനം നടപ്പിലാക്കണമെന്ന് അവിടെ നിന്ന് വിജയിക്കുന്ന ജനപ്രതിനിധി കൗൺസിലറാവാം പഞ്ചായത്ത് മെമ്പറാവാം ആരുമാവാം ജനപ്രതിനിധി ഇതിൻ്റെ ചുമതലപ്പെടുത്തുന്ന നഗരസഭയുടെ ഉദ്യോഗസ്ഥർ നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതിയിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ വിദഗ്ധ ഉപദേശകർ അവരുടെ നേതൃത്വത്തിൽ കൂടുന്ന നമ്മുടെ വാർഡിൽ നമ്മുടെ പ്രദേശത്ത് എന്ത് വികസനം നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കുന്ന അധികാരമുള്ള പരമാധികാരമുള്ള ഒരു സഭയായിട്ട് മാറി. ഈ വാർഡ് സഭകളെ സഹായിക്കുവാൻ വാർഡ് ഈ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തെ സഹായിക്കാൻ വേണ്ടി വാർഡ് കമ്മിറ്റികൾ വാർഡ് സഭകൾ വർക്കിംഗ് ഗ്രൂപ്പുകൾ വിവിധ കാര്യോപദേശക സമിതികൾ വിദഗ്ധോപദേശക കുടുംബശ്രീ അയൽക്കൂട്ടം സ്വാശ്രയ സംഘങ്ങൾ തുടങ്ങിയ ഒട്ടനവധി സംഘടനാ രൂപങ്ങൾ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തെ സഹായിക്കുന്നതിനുവാൻ വേണ്ടി നിലവിൽ വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. മഹാമാരിയുടെ കാലത്തും വളരെയധികം നമ്മയെല്ലാം ദുഃഖിപ്പിച്ചിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ കാലഘട്ടത്തും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് നമുക്ക് പതറാതെ ഗവൺമെന്റുകൾക്ക് ആശ്വാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള ജനകീയാസൂത്രണ സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ നഗരവും നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതികളെല്ലാം ഗവൺമെന്റിന്റെ പദ്ധതികളുമായിട്ട് സംയോജിച്ചുകൊണ്ടാണ് നമ്മുടെ വികസന പദ്ധതികൾക്ക് നമ്മൾ രൂപം നൽകുന്നത്. സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് ലോകത്തിനും ഇന്ത്യക്ക് മാതൃകയായി വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് നവകേരള സൃഷ്ടിക്കായി നമ്മുടെ ഒരു നമ്മുടെ കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ 4 മിഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ആർദ്രം ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇത്, 2 വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സമ്പൂർണ്ണ വിദ്യാഭ്യാസ യജ്ഞമെന്ന മിഷൻ, 3 ഹരിത കേരളം, 4 എല്ലാവർക്കും സ്ഥലവും വീടുമെന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ലൈഫ് മിഷൻ പദ്ധതി. ഈ 4 മിഷനുകളുമായി സംയോജിപ്പിച്ചുകൊണ്ടും ഈ 4 മിഷനുകളുടെ പദ്ധതികളുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുമാണ് നഗരസഭ പദ്ധതികൾ തയ്യാറാക്കുന്നത്. സ്നേഹമുള്ളവർ, ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് വേണ്ടിയുള്ള പോകുന്നില്ല. കാരണം ജനകീയാസൂത്രണ പദ്ധതി നടപ്പിലാക്കുന്ന ഇതിൽ ഉൾക്കാടന പ്രസംഗം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് കൂടിപ്പോയാൽ 15-20 മിനിറ്റിനകത്ത് എടുക്കുക എന്നതാണ്. ഞങ്ങളുടെ പ്രസംഗത്തേക്കാൾ ഉപരി ഈ വാർഡ് സഭയിൽ പങ്കെടുത്തിരിക്കുന്ന സഹോദര ജാതിയും മറ്റോ ഇതൊന്നും നോക്കാതെ നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ ജെ കെ ഉണ്ടായി
നല്ല ഭൂരിപക്ഷം തന്നെ ജയിക്കുകയുണ്ടായി അത് ജനങ്ങളുടെ ഒരു അംഗീകാരം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡിലെ എല്ലാ വികസനവും പൂർണ്ണമായി എല്ലാ ജനങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കൈകോർത്തുകൊണ്ട് ഈ വികസനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അതും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലടുത്ത് ഞാൻ ഒരു കാര്യം കൂടെ ഉപദേശിക്കുക താല്പര്യപ്പെടുന്നു നമ്മൾ ഈ അമ്പലത്തറ ജംഗ്ഷൻ മുതൽ ഒരു റെയിൽവേ പദ്ധതി വന്നിട്ടുണ്ട് അത് നമ്മുടെ പ്രദേശത്ത് ഈ എസ് എം ലോക്കും പ്രത്യേകിച്ച് മാണിക്കമുള്ള വാർഡിലും കൂടെ ആ റെയിൽവേ പദ്ധതി കൂടെ തയ്യാറാക്കി ആ ലിസ്റ്റ് തയ്യാറാക്കി നമ്മുടെ റോഡിൻ്റെ ആ വികസനം പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു എല്ലാവിധ നമ്മുടെ ഞാൻ പ്രശ്നമായ കാര്യമാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അയൽക്കൂട്ടം പോലുള്ള അയൽക്കൂട്ടത്തിൽ നിന്ന് ചിലരെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തി മാലിന്യ സംസ്കരണത്തിന് ഇന്ന് നമ്മുടെ വാർഡിൽ പല ഭാഗത്തും സംസ്കരണം നടക്കുന്നുണ്ട് പക്ഷേ അതിനോട് ജനങ്ങളെല്ലാം സഹകരിക്കുന്നില്ല അതിന് ഒരു ചെറിയ പല ഉദാഹരണങ്ങളും പറഞ്ഞുതരാൻ കഴിയും നമ്മുടെ എൻ്റെ കടയുടെ ബാക്ക് സൈഡിൽ തന്നെ 3 മീറ്ററുള്ള ഒരു ഓടയിൽ നിന്ന് നോക്കിയാൽ നിറയെ മാലിന്യം കൊണ്ട് കിറ്റ് കൊണ്ട് നിറച്ച് തള്ളിയിരിക്കുകയാണ് രണ്ടാമത് നമ്മുടെ എസ് എൽ ബാക്ക് മുതൽ ഇപ്പോൾ തിരുവല്ലം വരെ തന്നെ നമ്മൾ ഒന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ ഞാനിപ്പോഴേ വ്യവസായം ബിസിനസ് ചെയ്യുന്നവരാണ് ഇവരാരും ഈ മാലിന്യ സംസ്കരണത്തിന് ഒരു മുൻഗണന കൊടുക്കുന്നില്ല അവർ വ്യവസായം ചെയ്യുന്നു കൊണ്ടുവന്ന് ഓടയിൽ കൊണ്ടുവന്ന് പലവിധ സാധനങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു വ്യക്തിപരമായി അവർ ആരെയും എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ എസ് എം ബാക്ക് മുതൽ 3:30 വരെ തിരുവല്ലം വരെ ഒന്ന് നടന്നു നോക്കുമ്പോൾ ആ സർവീസ് റോഡിൻ്റെ രണ്ട് ഭാഗത്തും വാഹനങ്ങൾ കൊണ്ടിട്ട് ഒരു വാഹനത്തിൽ സ്വതന്ത്രമായി ഒരു ലോറിക്ക് ഇവിടെ നിന്ന് 3:30 വരെ പോകാൻ നിവൃത്തിയില്ലാത്ത കണ്ടീഷനായി നമ്മുടെ ഭാഗമായിരുന്നു വളരെ ക്ലിയർ ആയിരുന്നത് ഇന്ന് ആ എസ് എം ബാക്ക് മുതൽ പരുത്തിക്കുഴി വരെയാണെങ്കിൽ ആ പ്രശ്നം ഗുരുതരമായി തന്നെ തുടരുകയാണ് നമ്മുടെ വാർഡിന് പുറമേയുള്ള വാർഡുകാർ